ചിത്രം വരയ്ക്കാൻ ചുമരുകളോ പേപ്പറുകളോ പെൻസിലുകളോ ഒന്നും ആവശ്യമില്ല. ഇവിടെ പശുവിൻ്റെ എല്ലിൽ ചിത്രം വരച്ച് ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഒരു കലാകാരൻ. നമുക്ക് നന്ദുവിലേക്ക് പോവാം. നന്ദു, ഹായ്. ഞാൻ കണ്ടു പശുവിൻ്റെ എല്ലിലാണ് പെയിന്റ് ചെയ്തിരിക്കുന്നത്. എന്താണ് അതിനുള്ളൊരു ഇൻസ്പിറേഷൻ? അല്ല, നമുക്ക് യൂഷ്വലി ഒരു തോട്ട് ഉണ്ടല്ലോ, പെയിന്റ് ചെയ്യണമെങ്കിൽ പേപ്പർ പെൻസില് അല്ലെങ്കിൽ ക്യാൻവാസ് എന്നുള്ളൊരു സാധനം. അതിൽ നിന്ന് നമുക്ക് മാറിയിട്ട് നമ്മളിതുവരെ ഒരു അച്ചീവ് ചെയ്യാത്തൊരു സ്പേസിലേക്ക് എങ്ങനെ മാറാം, അല്ലെങ്കിൽ നമ്മളൊരു തോട്ടിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള രീതിക്കാണ് അസ്ഥിയിലേക്ക് എത്തിയത്. അതുപോലെ തന്നെ മറ്റ് പല മീഡിയങ്ങളിലും നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പെയിൻറ് തന്നെ വേണോ പെയിൻറ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ആർട്ട് വർക്ക് ഉണ്ടാക്കാൻ പെയിൻറ് തന്നെ വേണോ എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഇങ്ങനത്തെ ഒരു വർക്ക് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ നന്ദു, ഈ ഒരു അസ്ഥി തന്നെ തിരഞ്ഞെടുക്കാൻ എന്താണ് കാര്യം? അസ്ഥി റാൻഡംലി ഒരു മെറ്റീരിയൽ എന്നുള്ള രീതിക്കാണ് അസ്ഥിനെ ചൂസ് ചെയ്തത്. പിന്നെ അതിനെ ഒരു ലാൻഡ്സ്കേപ്പിലേക്ക് കണക്ട് ചെയ്തതേയുള്ളൂ. നമ്മൾ ലോക്കലി അസ്തിത്വം അല്ലെങ്കിൽ എക്സിസ്റ്റൻഷ്യലിസം എന്നുള്ള പറയുമ്പോൾ നമ്മുടെ നിലനിൽക്കുന്ന ഒരു സ്പേസിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് അസ്ഥി അല്ലെങ്കിൽ ഒരു ബോൺ എന്നുള്ള രീതിക്ക് ചൂസ് ചെയ്തത്. യാ, അതൊരു വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് പെട്ടെന്ന് ഒരു കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കുറച്ചുകൂടി കാണാമെന്നുള്ള രീതിക്കാണ് അതിൻ്റെ ലെൻസ് വെച്ചിട്ടുള്ളത്. ഇത് നോർമൽ അക്രിലിക് പെയിൻ്റ് ആണ്. നമ്മളത് ഈ അൺബോൺ ബോൺസ് ഒന്നും ട്രീറ്റ് ചെയ്യില്ല, ജസ്റ്റ് അതിൻ്റെ സ്കിന്ന് മാത്രം മാറ്റിയിട്ട് അതിൻ്റെ ഓയിൽ കണ്ടൻറ്റ് അങ്ങനെ തന്നെ വെച്ചിട്ടാണ്. അതൊരു തരത്തിലും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ സ്മെല്ല് പോലും നമുക്ക് ചിലപ്പോൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. യാ, വാച്ച് ബോയിൽ ചെയ്തിട്ടുള്ളത് സ്കിന്ന് പൊഴുക്കിയിട്ട് മാത്രമേ ഉള്ളൂ. വേറൊരു തരത്തിൽ അതിൻ്റെ വില ഒരു വാർണിഷോ അല്ലെങ്കിൽ ഒന്നും അതിൻ്റെ വില ചെയ്തിട്ടില്ല. എത്ര കാലം? അതൊരു ഇതിൻ്റെ ഫസ്റ്റ് വെക്കുക, ഒരു എക്സ്പെരിമെൻ്റ് എന്നുള്ള രീതിക്ക് ഫസ്റ്റ് വെക്കുക. അപ്പോൾ എത്ര കാലം നിൽക്കും എന്ന് എനിക്കൊരു പിടിയില്ല. യാ, ഒരുപാട് പുറത്തുനിന്നുള്ള ആൾക്കാർ ഗാലറീസ് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെ പുറത്തുനിന്നുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. ഇപ്പോൾ പഠിക്കുന്നതിൻ്റെ ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഒരു സാധനം അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെ നമുക്കൊരു പബ്ലിക്കലി എത്രത്തോളം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ ഒരു പഠിക്കുന്ന ഒരു ആർട്സ് കോളേജിലായതുകൊണ്ട് നമുക്കത് എത്രത്തോളം മാക്സിമം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ അത്രയും അവർ സപ്പോർട്ട് ചെയ്യും. നന്ദു, ഇപ്പോൾ വേർഡ് പ്ലേയുടെ കാര്യം പറഞ്ഞു, ഒരു അസ്തിത്വത്തിൽ നിന്ന് അസ്ഥി, അങ്ങനെ മറ്റെന്തെങ്കിലും ഐഡിയ ഒക്കെ ഇവിടെ നോക്കിയിട്ടുണ്ടോ? പിന്നെ പെയിൻറ് എന്നുള്ള രീതിക്ക് എനിക്ക് കുറച്ചുകൂടി മെറ്റീരിയലിസ്റ്റിക് ആണ് താല്പര്യം. പെയിൻറ്റിൻ്റെ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ എന്നുള്ള അപ്പുറത്തേക്ക് ഒരു സബ്ജെക്ട് മെറ്റീരിയലിനെ ചൂസ് ചെയ്യുക എന്നുള്ള രീതിക്കാണ്. മെറ്റീരിയൽ എങ്ങനെ നമ്മളെ ഡെയിലി ലൈഫിൽ എഫക്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽ എങ്ങനെ നമ്മൾ ആർട്ട് വർക്ക് വെക്കാം, അതുപോലെ തന്നെ കൗഡങ്ക്, സീഡ്സ്, പ്ലാന്റ്, ഇത് ഇതിനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ആർട്ട് വർക്ക് ഉണ്ടാക്കുക അല്ലെങ്കിൽ നമ്മളൊരു ലൈഫ് കാണിക്കുക എന്നുള്ള രീതിക്കാണ് വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു കൺവെൻഷണൽ ആയിട്ടുള്ള പെയിൻറ് വെച്ചിട്ടും ചെയ്യാൻ പറ്റും. പക്ഷേ അതിനെക്കാട്ടും മാക്സിമം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് വെച്ചിട്ട് എങ്ങനെ വർക്ക് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള രീതിക്കാണ് വർക്ക് ചെയ്യുന്നത്. യാ, ഇത് ലോക്കൽ, എൻ്റെ സ്വന്തം ലോക്കൽ ലാൻഡ്സ്കേപ്പാണ്. ഞാൻ ബിലോങ് ചെയ്ത എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിലനിൽക്കുന്ന സ്പേസ് ആണ് വരയ്ക്കുന്നത്. നമുക്ക് കുറച്ചുകൂടി മാക്സിമം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ സ്വന്തം സ്ഥലങ്ങളാണ്, അല്ലെ നമ്മുടെ സ്വന്തം എക്സ്പീരിയൻസ് ആണ്. ഒരു കഴിഞ്ഞു പോയ കാലഘട്ടത്തിന് റീക്യാപ്പ് ചെയ്യുക അല്ലെ നമ്മളൊരു മെമ്മറീനെ റീകോൾ ചെയ്യുക എന്നുള്ള രീതിക്കാണ് അതിൻ്റെ വർക്ക് ചെയ്യുന്നത്. ഈ ലാൻഡ്സ്കേപ്പ് ഒന്നും ഇപ്പോഴും ഇല്ല, പക്ഷേ അതിനെ റീകോൾ ചെയ്തിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു വ്യൂവർക്ക് പോലും അവരെ നഷ്ടപ്പെട്ട ഒരു ചൈൽഡ്ഹുഡിലെ ഒരു ലാൻഡ്സ്കേപ്പ് നമുക്ക് കാണാൻ പറ്റും. ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അന്നേരത്തെ ഒരു എക്സ്പീരിയൻസ് മാത്രമല്ല, നമ്മുടെ വിഷനും കൂടെയുണ്ട്. ലൈക്ക് നമ്മുടെ ലോക്കൽ ലാൻഡ്സ്കേപ്പ് ഉണ്ട്, അല്ലെ അതിനെ നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യുക, റീഅച്ചീവ് ചെയ്യുക എന്നുള്ളൊരു രീതിക്കാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നന്ദു, ഇവിടെ രസകരമായിട്ടുള്ള പശുവിൻ്റെ എല്ലിലും അങ്ങനെ മറ്റ് ക്യാൻവാസുകളിലാണ് കലകൾ ചെയ്യുന്നത്. അപ്പം നന്ദുവിന് ഇനിയും ഇതുപോലെ വേർഡ് പ്ലേയും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കലകളൊക്കെ പരിചയപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.